നമ്മളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത വെല്ലുവിളി കഥാപാത്രങ്ങൾ ഉണ്ട് മലയാള സിനിമയിൽ. അതിൽ 10 പേരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇത് പ്രേക്ഷകർ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ 10 പേരെന്ന് പറയുന്നത് എല്ലാവരും തന്നെ അതിനർഹരാണ്. എനിക്ക് തോന്നുന്നത് ഈ 10 സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. 10 മാത്രമല്ല, ഒരുപാട് പഴയ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം സിനിമ കാണുക എന്നുള്ള അതായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ. പിന്നീടാണ് സിനിമക്കാരതായത്. അപ്പോൾ അങ്ങനെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേര് വേണം എന്ന് പറഞ്ഞിട്ടു. എനിക്ക് പിന്നെ മറക്കില്ല ഒരിക്കലും എന്ന് തന്നെ ആയിക്കോട്ടെ. എൻ്റെ ഗുരുനാഥൻ്റെ സിനിമയുടെ പേര് തന്നെ ആയിക്കോട്ടെ. സിബി വർക്ക് ചെയ്തിട്ടുള്ള പടമല്ലേ, മറക്കില്ല ഒരു അത് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസർ മരിച്ചു, 8 ഷെഡ്യൂളായിപ്പോയി. അതിൻ്റെ ഭാഗമായിരുന്നു ഒരു വീട്ടിൽ. ആ സമയത്താണ് ആ സിനിമ കഴിഞ്ഞിട്ട് അതിൻ്റെ 2-ാമത്തെ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് മാമ്മൂട്ടി കുട്ടിയമ്മ തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ പോവുക. ആ സമയത്ത് ആ മാമ്മൂട്ടി കുട്ടിയമ്മയുടെ ഷൂട്ടിംഗ് നടക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ആ മറക്കിലൊരിക്കലിൻ്റെ 2-ാമത്തെ ഷെഡ്യൂൾ വന്നു. അപ്പോഴേക്കും വാസിക അതിന് പോയി. അപ്പോൾ ഇവിടെ മമ്മൂട്ടി കുട്ടിയമ്മയുടെ ഷൂട്ടിങ്ങിൻ്റെ ഉത്തരവാദിത്വം ജി ചോദിക്കും. ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലല്ല, എന്റെ പ്രായം എനിക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം. എനിക്കിപ്പോ 61 വയസ്സായി കേട്ടോ, അതുകൊണ്ട് എനിക്ക് പ്രായം പറയുന്നതിന് വലിയ വിധ. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വെറുതെ ഇരുന്ന് ഇങ്ങനെ നോക്കിയപ്പോ മലയാള സിനിമ ഇൻഡസ്ട്രിയില് ഞാൻ വന്നിട്ട് 50 വർഷമായി. '73 മനസ്സ് എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അപ്പൊ അതില് ഞാനൊരു ചെറിയൊരു സോങ്ങില് എന്തോ ഇങ്ങനെ KP ഉമ്മുക്ക പറഞ്ഞിട്ടാണ് എന്നെ അതിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അത് ആ പടത്തിനെ കുറിച്ച് ഞാൻ വെറുതെ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ചവരുടെ ലിസ്റ്റില് പ്രേം നസീർ, ജയഭാരതി, ഭാഗ്യലക്ഷ്മി. ലെൻസ് ഇട്ട് നോക്കിയ പോലെ എന്നെ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ഞാൻ അയ്യോ എന്റെ പേര് ഗൂഗിൾ. ഒരുപാട് തലങ്ങളുമുണ്ട്. അപ്പോ ഇത് നമ്മള് ഇപ്പോ അച്ചുട്ടിയാണെങ്കിലും സേതുമാധവനാണെങ്കിലും ഗംഗയാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഷെയ്പ്സും ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷെ അത് മലയാള സിനിമയുടെ എന്താ പറയുക, സുവർണകാലമായിരുന്നു ആ കാലം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയധികം നല്ല കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ ഒരുപാട് പ്രതിഭകളുണ്ടായിരുന്നു. പത്മരാജ് സാറ് ലോഹി എന്നൊക്കെ പറയുന്ന പോലുള്ള മഹാപ്രതിഭകളുടെ സൃഷ്ടികളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ അവരുടെ ഒക്കെ പടത്തിൽ അഭിനയിച്ചിട്ടാണ് ഈ പറയുന്ന ഈ 10 കലാപത്രങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ 90 മുതലാണ് ഏറ്റവും പുതിയ ജനറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ന്യൂ ജനറേഷനിലും നല്ല എഴുത്തുകാരുണ്ട് എന്നുള്ളത് നമ്മൾ മറ്റൊരു ചരിത്രമാണ്. ഇപ്പോൾ തുടങ്ങിയ കുട്ടികളാണ്. അപ്പോൾ അവരിൽ നിന്നും ചില നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇനി ഒരു 100 വർഷം കഴിയുമ്പോൾ നമ്മളൊന്നും ഉണ്ടാവില്ല. ആരെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ പിന്തള്ളപ്പെടാം. പുതിയ തലമുറ കൊണ്ടുവരുന്ന ഒരുപാട് കഥാപാത്രങ്ങളാകാം പ്രിയപ്പെട്ടത്. അപ്പോൾ അത് എല്ലാ കാലത്തെയും അല്ല. പക്ഷെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാതെ മായാതെ നിൽക്കുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു 10 പേരും.